Thank you.
നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാമാതരത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരം നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൽകുന്നതി നീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുതിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി. ഗാകുൽത്തായിൽ കൈ നീട്ടി കുരിശാമർത്യനുയർത്തേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു. നിന്നുള്ള
കൃപയെന്നും അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം യിശിഹ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ.
മനുജനുജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുജനുജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ പുരുമോഹനമപ്പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനുജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിട പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരകരുളിയാ കഴിവില്ല തോരെ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. െത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ പ്രിയജനമേ അനുദിനമളിവോടോർത്തണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും.
പോകുന്നു ഞാൻ ലയമിയലാത്തോന്നതമോഷ്ണം പ്രാപിപ്പതിനായി. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധിനാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാരെതിരെ തിരുവൻ നമ്പരമധ്യേ നിരചേരുന്നു സ്നേഹിതരെ നിന്റെ അരൂപിയെ അയക്കുക അവ സൃഷ്ടിക്കപ്പെടും. നിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും
തിരുത്ഥാനം ദീപ്തി പരത്തി ധനികരും ദരിദ്രരും സ്മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനാൽ പായുന്ന നിശം അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി പാനീയം കൊടുത്തു പൈതാഹത്താൽ വലയും ദരദൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണം അഭയം ഞങ്ങൾക്കുലകിൽ കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥ സകലേശ മിൻസാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയെന്നി തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു കോപം കലരാതെ നാഥ കനിവോടെ തൃക്കൻ പാർക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു നാഥ പാപിനിയാ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തരളിതമായി സഹദാബാഹുലമായി ഒറുതിയവൾ കരുളി. കർത്താവെ കാരുണ്യം വർഷിക്കണമേ പശ്ചാത്താപത്താലൊഴുകുന്നെൻ കണ്ണീർ കണ്ടുകനിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ ചൊരിയണമകിലേ
നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമന്നേ. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാവികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നരനീലോകത്തിൽ ദൈവം തുണയാകാതൊന്നും കഴിവില്ല. നാദാ ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനുനിമിഷം. നിനക്കു ഞാൻ അഭിവാദനമർപ്പിക്കുന്നു. സ്വസ്തി ദാവീദിൻ പുത്രി മാലാക മറിയത്തോടരുളി, കന്യാമാതാവേ ചെയ്യോ പുത്രീനി ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ, നിറയും മോദമുടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നുപോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരനിക്കാശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമകിലർക്കും ജീവനുമതുപോൾ ശരണവുമരുളീല. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപ്പോൾ സാധനയയ്ക്കുന്നു ദുഷ്ടനുമിളയിൽ ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, ധൂളിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവറിടമൊളി ചിന്നും അതിലുള്ളവരോ നാഥന പുകൾ പാടും. ചെറിയവരും വലിയവരും
പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സാധനമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുവാനാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിളപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർകണക്കേ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃഗിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥന്നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരുതനിയും ജയലാളിതനായി വരുമീധരയിൽ പുരിശിൻ പ്രഭയാ പരിവേഷ്ടിതനാ. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാത്തു കഴിപ്പൂ. പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുല.
മണവാളൻ വന്നെത്തും നേരം മണവ ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ ിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽ കൽ നിലകൊള്ളുന്നു സുഹൃത സുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരേ മുറപ്പൂ എതിരേൽപ്പതിനാ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ വളർന്നു എന്നാലും ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന് ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന് എന്റെ ആയാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നീ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യ മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക ഞങ്ങളുടെ പാപങ്ങൾ മാച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹിനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുത്തിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശു. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം.
അഗാധനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധനെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രയേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹിനീയമായ നീതിവിധിയുടെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പെറുക്കുന്നവനും കടന്നതിനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം പ്രതീക്ഷ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരുത്ത് വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാംനരരുടെ പാപങ്ങൾ മയക്കണമേ നിൻ കൃപയാലെ. മാമോദീസാവഴിയങ്ങെ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ
ബ്രദറിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ രൂഹായി ബ്രദനാം എന്നിൽ കനീണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായി എന്നുടേ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിറയായെണ്ണി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ഉന്നത നൃപനാം നിസിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. ഉന്നത നൃപനാം നിസിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്തിമിഴാത്തോരവികലമോദം നുകരാൻ ബ്രദരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമീർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായി നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദീതുന്മാരകമ്പടിയോടും കൂടെ വാനമേഹങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ അക്ഷയക്കപ്പെടുന്നു ഉയർക്കുകയും
ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കയ്യില് വഴികള് ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പ്രിയരേ
സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നിന്നും വേർപിരിഞ്ഞു പോയ ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രണയം പ്രാർത്ഥിക്കാം. ജീവിതം ഹ്രസ്വമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ജീവിതം അത് ധന്യമാക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കുവാനുള്ളതാണ്. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ആ ജീവിതം അവിടുത്തെ പരിശുദ്ധിയിൽ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിത്യസമ്മാനത്തിന് അർഹരാകുവാൻ നമ്മുടെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സഹോദരനെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമുക്കുള്ള സ്നേഹവും ആദരവും ഈ സഹോദരനോടും കുടുംബാംഗങ്ങളോടും നമുക്ക് പ്രകടമാക്കാം. കരുണയുള്ള കർത്താവേ, കരയുന്നവർതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ, നിന്നെ അമ്പരകത്തേക്ക് മഹിമയുടെ അന്തിമ വിധി നാളിൽ
കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരൊത്ത് വലംഭാകേ. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും സ്ഥാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസോ. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. അവന്റെ ശുദ്ധവർഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ രൂഹായേ മൃതനാമിൻ നിൽക്കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവിളിയെല്ലാം കാണുന്ന നിരവധിയാമൻ പാപങ്ങൾ നിരയായ നിരുതിക്കല്ലേ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഉന്നത നിരപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങു വദനമൊടുണരാൻ വരമരുളേണ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങു വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാപൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ ദാസന ഉയർപ്പിച്ച കർത്താവെ, ആശുദ്ധ മഹനീയമായ നീതിദൃ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മനസ്സിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നിഗരണാവൃം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ആവൃം പരിപാലിക്കണമേ, ഉദാഹരണം പ്രതീക്ഷിച്ച് മനമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മനസ്സിന്റെയും നാഥനം പിന്നം പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മാവിനെ വിശുദ്ധയുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ പണവറയിലേക്ക് നയിക്കുവാനായി
വാനമേഘങ്ങളുടെയും മഹത്വത്തിലൂടെയാകതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പോഴ്ത്തുവാൻ വേണ്ടി നിന്നെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കറക കഴി വിശുദ്ധീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാനൊക്കെ സമാധാനം. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മന്നമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവമേ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണമിനോട് കരുണ തോന്നണമേ. നിന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്നോട് നാ നിന്റെ തിരുക്കുമാരൻ കാകുലത്താഴ്ചയുടെ തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമദീസ വഴി നിന്റെ മൗദീശ്വരത്തിലെ അംഗമായിരുന്ന ഈ ദാസനെ നിന്നെ അനുഗ്രഹജലത്താൽ കഴിയി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദിവ്യശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്ത ഈ ദാസനെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെയും നിന്റെ ദാസം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയോത്സവത്തേക്ക് ഈ ദാസനെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനത്തെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. എന്റെ കർത്താവെ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാന രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താമകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായസും. അപരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേക്കുവാമേവായുടെ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഗ്നീയമായി നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആകാശത്തിലും ഭൂമിയിലും ശുദ്ധിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ഉന്നത നരപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. അന്ത്യമഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുരലിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മനുഷ്യർപ്പിക്കുന്നവനെ സമാധാനം. സജീവവും ജീവദായവും ആ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമറിഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷരായി കബറടന്ന് ഉയർക്കുകയും ദുഷ്ജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സൈഡിലേക്ക് നമുക്ക് മാറ്റി. അത്ര കൂടാതെ
കേട്ടോ ആകസ്മികമായ വ്യതിയാനത്തിൽ ദുഃഖിതരായിരിക്കുന്ന അച്ചസാരെ ചെയ്യാൻ ടീച്ചറെ സഹോദരങ്ങളായ ദിലീപ് അരുൺ കുഞ്ഞുങ്ങളായ ഇവാന പ്രിയ ബന്ധുജനങ്ങളെ പരിപാടിപ്പെട്ട വർഗീസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം വിങ്ങി പുകട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ആകസ്മീയമായ ഒരു മൃത സംസ്കാര ശുശ്രൂഷയിലാണ് നാം എല്ലാവരും പങ്കു ചേരുന്നത്. ചുരുങ്ങിയ 43 വർഷത്തെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്തുതികൾ പാടി അവിടുത്തെ പ്രത്യേകമായ അപേക്ഷയ്ക്ക് നിറഞ്ഞ് ഈ ലോകത്തിൽ ജീവിച്ച നമ്മിൽ നിന്ന് വേർപെട്ടുപോയ ആ പ്രശ്നം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ്. വാക്കുകൾ കൊണ്ട് അത് വിവരിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ വാക്കുകൾക്ക് ഈ കുടുംബത്തെ അംഗങ്ങളെയും ഇവരുടെ രക്ഷപുത്രാവികളെ ആശ്വസിപ്പിക്കുവാനും സാധിക്കുകയില്ല. ദൈവം നട്ടുവളർത്തിയ മലമ്പാടിയിൽ അതിന്റെ പൂർണ്ണമായ പ്രശോഭ മുഴുവനും ഈ ലോകത്തിനുമുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്റെ ഹൃദയത്തോട് ആ പുഷ്പത്തെ ചേർത്ത ആ മനോഭാവമാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരിക. സർവശക്തനായ ദൈവം തീർപ്പുഴ കുടുംബത്തിൽ ജനിച്ച് വളർന്നതിനായിട്ട് ദീപത്തിന് അവസരം നൽകി സ്നേഹമുള്ള മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും പരിചരണവും സംരക്ഷണവും കരുതലും എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഉത്തമ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പരിചരണവും കൈമാറ്റപ്പെട്ട വിശ്വാസ തീർത്ഥതയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ടതില്ല. ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ഈ ആത്മാവ് അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി മാറിയപ്പോൾ ദൈവം തന്റെ ഹൃദയത്തിലേക്ക് അതിനെ സ്വീകരിച്ചിരിക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ സൗരഭ്യം വിടർത്തി എല്ലാവർക്കും സുഗന്ധം പകർത്തി നിൽക്കുന്ന ദിവ്യാത്മാവ് ഇപ്പോൾ അനിശ്ചരമായിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് അർത്ഥം നൽകുവാൻ സാധിക്കുകയില്ല എങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ ഒരുപക്ഷെ ഒന്നിനും പരിഹാരമാവുകയില്ല എങ്കിൽ തന്നെയും ദൈവം തെരഞ്ഞെടുത്ത ഈ ആത്മാവ് ഈ വ്യക്തിയെ ഈശോ സ്വന്തമാക്കിയതിന്റെ ഒരു സന്തോഷം നമുക്ക് ഉൾക്കൊള്ളാം. മാത്രവുമല്ല ഈ രോഗജീവിതം ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് എന്നുള്ള ആ ക്രൈസ്തവ ചിന്ത ക്ഷണികമായി ലോകജീവിതത്തിന് ശേഷം നമ്മൾ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ആ ചിന്ത ഈ അവസരത്തിൽ നമ്മെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുക. അതുമാത്രമേ നമുക്ക് ആശ്വാസം നൽകുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ കുടുംബാംഗങ്ങളോട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രിയ ഭാര്യ ഇസയോടും മധ്യസാറിനോടും ഏമ ടീച്ചറിനോടും സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും ബന്ധുമിത്രരോടുമുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രിയ സഹോദരന് വേണ്ടിയിട്ട് ദൈവസമക്ഷം നമുക്ക് പ്രാർത്ഥിച്ച് നിത്യസൗഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഈ ആത്മാവിൽ നിന്നും കൃപാവരം ലഭിക്കുവാനായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുദപിക്കുന്ന പാപികൾ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ചന്ദനതിരിവെഞ്ചരിപ്പ് സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സത്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സേ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അമ്മയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. മനുഷ്യജീവിതം പുലിക്കൊടുക്ക തുല്യമാകുന്ന മരിച്ചവരെ ഏർപ്പിക്കുന്നതിനെ തിരുനാമത്തിന് സ്തുതേ. മനുഷ്യജീവിതം പുലിക്കൊടുക്ക തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം തന്നെയാമേ. മനുഷ്യ ജീവിതം പുലിക്കൊടുക്ക തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിരനാമത്തിന് സ്തുതേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിരൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ എല്ലാശ്രയം, എല്ലാത്തിനും നിന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം എന്നേക്കുവാമേ. എന്റെ ദിവസങ്ങളത്തെ പരിചയങ്ങളാവുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നതിനെ നിരനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവനും മരണത്തിന്റെയും നാഥനും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. രാമേശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ
ജീവൻ വിളയും രാജ്യത്തിൽ പാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവൊലിവനും സുതേകനുമാകുന്ന ആദ്യ പിതാവ മാതത്തെ സൃഷ്ടിച്ചവനം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്ന മറ്റിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്ന പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകം നീടും. മത്തിന മത്യത പുണരുന്ന ക്ഷയമുള്ളോന ക്ഷയനാകും. മത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീയണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരത്തു വലം ഭാഗെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലിയ തെസ്സലോനിക്കായി ലേഖനം. എന്റെ സഹോദരി മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തത് പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തുന്നേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്ത അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നേൽവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തുനിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവനോട് മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ യുവാക്കളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ, നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ, നിന്റെ കൽപ്പനയായ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ
നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാഗത്തായി നിന്റെ അമൂല്യമായ രക്തം രക്ഷയായി ആത്മാവിന്റെ അപരാധങ്ങളും കരങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യപുരത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിദിവസം നിന്റെ മുഖത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് വാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖദേശം സൃഷ്ടിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തെ സ്വയം കണ്ണെന്ന് ചിന്തയമിച്ചായി കരയുന്നവരെ കണ്ണനെ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനായി മിശിഹായി നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളിയത്ത് സ്വർഗത്തിലേക്ക് എന്നുള്ളിൽ സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുന്ന ഓർക്കുക മർത്യാദി കൂടെ പോലും ജീവിത ജീവികളും പലർക്കും ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുവരുന്നാർക്കുക മർത്യാദി കൂടെ പോലും ജീവിത ജീവികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ. മരണം വരുവരുന്നോർക്കുക മർത്യാ നീ കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിൻ കാലൊടി നിൽക്കുന്ന പാപവിളിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമരുന്നോർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ല വണ്ണം യുദ്ധം ചെയ്ത് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ നീക്കുമാറാകട്ടെ. വിശ്വസ്തരായ വിദ്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലാപയാത്രയായി ദേവാലയത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും അതിൽ സംബന്ധിക്കുക. നിങ്ങളുടേതായ വാഹനങ്ങളിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരുവാൻ ശ്രദ്ധിക്കുക. പള്ളിയിലേക്ക് പോകുന്നതിന് ഒരുക്കമായിട്ട് എല്ലാവരും
നിങ്ങളുടെ വാഹനങ്ങളിൽ പ്രവേശിക്കുന്നതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പോകുന്നു ഞാൻ, അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻപാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിടാൻ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്ക ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനാ പരിപാവനമാം ദൈവിക ഭവനം. പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ, അനുദിനമലിവോ ദോർക്കണമെന്നെ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം. അക്ഷയരാജ്യം അവനെ തേടി ആറ് മാറിയോ?
Thank you.
നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു, ആദിപിതാവാമാതരത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം,
നിക്ഷേപിക്കും മനുജനു ഞാനന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ചാന്തിനിനക്കു പകർന്നീടും മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോന ക്ഷയനാകും മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൽകുന്നതിനീയാത്മാവും നിൻ വിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു മാനവഗണമാദിനവും കക്ഷമരായി കഴിയുന്നു. അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ഈശോയുടെ
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും 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 അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും
Thank you.
തുടർന്നുള്ള പ്രാർത്ഥനകൾ സെമിത്തേരിയിലായിരിക്കും.
Thank you.
കർത്താവേ നിന്റെ ദാസന്റെ ആത്മാവിനെ നീ ആത്മാവിന്റെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്രയോ മനോഹരമാകുന്നു. വിശുദ്ധവും മോദിസായൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പ്രസിദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാ പുത്രന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവം കൊണ്ട് നിന്നെ സമർപ്പിക്കാം. അതിലെന്നെ കഴിവുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആദ്യ മുതൽ മനുഷ്യാദി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ ഞാൻ ഉയർത്തിക്കും, മഹിമയോടെ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വെറുത്തുവരം വാകേ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യ മുതലുടെ എല്ലാം തെളിവായി എന്നുള്ള നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കൊല്ലതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊരുത്തി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവെ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മലാഹമാരോടുകൂടി സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരുമാകുക, നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന ഭാഗ്യം. ിവിളന്നും മുഖമൊഴുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാദനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരികളിനെക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴിക്കണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. മഹനീയമായ നീതിയുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുന്നു നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, സ്ഥാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ മുഴുവനോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓരോ സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിന് ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
രണ്ട് സൈഡിലും ഉള്ളവരും പുതിയ ഭാഗത്തുള്ളവരും ഇതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കുക. അതുകൾ ഈ വഴിക്ക് നടത്തിക്കുകയാണ് കേരളം സൈഡിലൂടെയാണ് പോകുന്നത്. ദൈവമയം പറ ദൈവാചാരം അർപ്പിച്ചവര് ദയവായിട്ട് അല്പം മുൻപിലേക്ക് മുമ്പിലേക്ക് പോവുക. കൃഷ്ണയുടെ ഭാഗത്ത് അവിടെ ബ്ലോക്കാണ്. പിന്നീട് വർത്തമാനം പറയാ, നിങ്ങൾ മുൻപിലേക്ക് പോവുക. മാറില്ല മാറില്ല. Thank you.
ആൾക്കാരും ബുദ്ധാണ്ട് കേട്ടോ, ഒന്ന് കുത്തി കോട്ടെ, കുഴപ്പമില്ല. Thank you.
Thank you.
Thank you.